صحيح البخاري لتنى حديث اند أنس رضي الله عنه تريك اند كان يوما جالسا بين أصحابه الله عند رسول عند صحاب مارك ديل حبيبا نبي دنگل إريكيو غيان فمرت جنازة ور جنازة آوريكينغ نكدن بوغنو فأثن الناس على صاحب هذه الجنازة خيرا ميت كنت بويا بول صحابي مار برنجو نبيه نل منشنا ايرنو نبيه نل آلا ايرنو أدهم ننم جيون منشنا آن مسجد الاسكري كان ورن آلا آن سل صفاوي آن اڈباد گل الكرتيم آن مچول ور كورچ كوچون گروم پر اينا آل اللا منشن ننم گل انگن برنجا بول اوڈن برنجو وجبت نربندھما ايركنو وجبت نربندھما ايركنو പ്രശ്നനേരം വീണ്ടും കഴിഞ്ഞു ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ വേറെ ഒരു ജനാസ അവിടെ കടന്നു പോകുന്നു തമുറു ജനാസത്തുൻ ഉഖ്രാ ആ സമയത്ത് ആളുകൾ പറയാൻ തുടങ്ങി നബിയേ ഈ മനുഷ്യൻ മോശക്കാരനായിരുന്നു ആ ആള് വല്ലാതെ അയൽവാസികളെ ഉപദ്രവിക്കുന്ന ആളായിരുന്നു നാവുകൊണ്ട് ആഴമുള്ള മുറിവുള്ള വാക്കുകളെ പറയുമായിരുന്നുള്ളൂ നബിയേ അദ്ദേഹം ആളുകളോട് നന്നായി പെരുമാറാത്ത മനുഷ്യനായിരുന്നു ഇത് പറഞ്ഞപ്പോഴും തങ്ങൾ പറഞ്ഞു വജബത് വജബത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ചോദിച്ചത് യാ റസൂലല്ലാഹി മാ വജബത് അല്ലാഹുവിന്റെ ദൂതരെ എന്ത് നിർബന്ധമായി എന്നാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത് എന്താണ് അവിടെ നിർബന്ധമായത് ആദ്യത്തെ ജനാസ ഒരു നല്ല മനുഷ്യന്റേതാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞു വജബത് വജബത് വാജിബായി നിർബന്ധമായി നിർബന്ധമായി രണ്ടാമത്തെ ജനാസ കടന്നു പോയപ്പോഴും പറഞ്ഞു നിർബന്ധമായത് മോശപ്പെട്ട ആളായിരുന്നു അമ്മൽ അവ്വലു ആദ്യത്തെ ജനാസ ഫഅസ്നൈതും അലൈഹി ഖൈറാ നിങ്ങൾ അയാളെ പറ്റി നന്മയല്ലേ പറഞ്ഞത് ഫവജബത് ലഹുൽ ജന്ന അത് കാരണം അയാൾക്ക് സ്വർഗം നിർബന്ധമായിരിക്കുന്നു അയാൾക്ക് സ്വർഗം നിർബന്ധമായിരിക്കുന്നു വഅമ്മസ്ഥാനി രണ്ടാമത് പോയ മയ്യത്ത് ഫഅസ്നൈതും അലൈഹി ശർറാ അയാൾ മോശപ്പെട്ട ആളായിരുന്നു എന്ന് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തിയില്ലേ ഫവജബത് ലഹുൻ നാർ അതുകൊണ്ട് അദ്ദേഹത്തിന് നരകം നിർബന്ധമായിരിക്കുന്നു എന്ന് പറഞ്ഞു തോഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വാക്ക് അവിടെ പറയാൻ പോകുന്നു അൻതും ഷുഹദാഉല്ലാഹി ഫീ അർളിഹി നിങ്ങൾ അല്ലാഹുവിന്റെ ഭൂമിയിലെ അല്ലാഹുവിന്റെ സാക്ഷികളാണ് ജനങ്ങളെ നിങ്ങൾ നിങ്ങൾ അല്ലാഹുവിന്റെ സാക്ഷികളാണ് അല്ലാഹുവിന് സാക്ഷികളെ വിസ്തരിക്കേണ്ട കാര്യമില്ല പക്ഷേ നിങ്ങളുടെ സാക്ഷിത്വം അല്ലാഹു ശുപാർശ പോലെ സ്വീകരിക്കുന്നവനാണ് നിങ്ങൾ സാക്ഷി പറയുന്നത് അല്ലാഹുവിന്റെ അരികത്ത് എങ്ങനെയാണോ ഉള്ളത് അതിന് സമാനമായിട്ടാണ് വരുന്നത് ബഅദുക്കും അലാ ബഅദുൻ ശുഹദാ നിങ്ങൾ ചിലർ ചിലരുടെ മേൽ സാക്ഷികളാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ആരെ സംബന്ധിച്ചാണ് ഈ പറഞ്ഞത് ആരാണ് ഈ സാക്ഷി നിൽക്കുന്നത് മുഅ്മിനീങ്ങളാണ് ഈമാനുള്ള സജ്ജനങ്ങളാണ് അല്ലാഹുവിനെ നെഞ്ചോട് ചേർത്ത് വെച്ചവരാണ് അല്ലാഹുവിന്റെ റസൂലിനെ കൽബിലേക്ക് ഏറ്റെടുത്തവരാണ് അങ്ങനത്തെ ആളുകൾ പറയുന്ന സാക്ഷിത്വം രണ്ടാളാണെങ്കിലും മൂന്നോ നാലോ ആണെങ്കിലും നാല് മൂന്ന് രണ്ട് ഇങ്ങനെ രണ്ട് മിനിമം രണ്ട് വരെ ആളുകൾ ഒരാളെ സംബന്ധിച്ച് നല്ലത് പറഞ്ഞാൽ അത് സജ്ജനങ്ങളുടെ അഭിപ്രായമാണെങ്കിൽ അല്ലാഹുവിന്റെ അരികത്തയാൽ രക്ഷപ്പെടാൻ സാധ്യതയുള്ള ആളാണ് നിങ്ങൾ അല്ലാഹുവിന്റെ സാക്ഷികളാണ് ഈ ഉമ്മത്തിന്റെ സാക്ഷിത്വം നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയ സമുദായങ്ങൾക്ക് നമ്മൾ സാക്ഷി പറയുന്നവരാണ്.